അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, ഇപ്പോൾ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഗവർണർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതോടുകൂടി എല്ലായിടങ്ങളിലും ജനങ്ങളുടെ വലിയ തിരക്ക് തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും ഒരു ജനസഞ്ചയം തന്നെ തിരുവനന്തപുരത്തുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ച മുതൽ തന്നെ, ഈ വൈകിട്ടാണ് ഘോഷയാത്ര ആരംഭിക്കുന്നതെങ്കിൽ പോലും ഉച്ച മുതൽ തന്നെ ജനങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓരോ ഫ്ലോട്ടുകൾക്കും ഓരോ ആശയമുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട രീതിയിൽ തന്നെയാണ് ഈ ഫ്ലോട്ടുകളൊക്കെ തന്നെയും അണിനിരത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സിൻ്റെ ഫ്ലോട്ടാണ്. അത് കൃത്യമായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്ലാന്റ് ഈ ഒരു ഫ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കൃത്യമായി തന്നെ ഒരു ബ്രഹ്മപുരം വിഷയം സർക്കാർ കൈകാര്യം ചെയ്തതും അതിൽ അടിയന്തരമായി തന്നെ ഒരു ഇത് ഒരു പരിഹാരം കണ്ടെത്തിയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനെ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഫ്ലോട്ട് ഉള്ളത്. സർ, എന്താണ് ഇതിൻ്റെ തീം എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അതായത് ബ്രഹ്മപുരം ഇൻസിഡൻ്റ് ആണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിച്ചത്. ബ്രഹ്മപുരം പോലുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം കൂടുതൽ ആ അത്തരത്തിലൊരു ബോധവൽക്കരണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഉദ്ദേശിച്ചു. ഒന്നാം സ്ഥാനം നേടാനുള്ള തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനം കിട്ടുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും നമ്മൾ കാണുന്നത് പോലെ തന്നെ, നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഓരോ ഫ്ലോട്ടിനും ഓരോ ആശയമുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വിവിധ വകുപ്പുകളുടെയും വിവിധ സംഘടനകളുടെയും ഫ്ലോട്ടുകൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഓരോ രീതിയിലും കലാകാരന്മാരൊക്കെ തന്നെയും ഒരുങ്ങി കഴിഞ്ഞു. ഇപ്പോൾ വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചെങ്കിലും കവടിയാർ പരിസരത്ത് ഈ ഫ്ലോട്ടുകളൊന്നും തന്നെയും അനങ്ങി തുടങ്ങിയിട്ടില്ല. അത്രത്തോളം ഫ്ലോട്ടുകളുടെ ഒരു സാന്നിധ്യവും ജനങ്ങളുടെ സാന്നിധ്യവും കലാകാരന്മാരുടെ സാന്നിധ്യം ഒക്കെ തന്നെയും ഈ ഘോഷയാത്രയിലുണ്ട്. ഇവിടെയുള്ളത് ഇപ്പോൾ പൂരക്കളി സംഘമാണ്. അവർ നേരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ ഇവിടെ പൂരക്കളി കളിച്ച് കാണിച്ചതവരുടെ മുതിർന്ന ഒരു ആളുണ്ട്, അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എല്ലാ കൊല്ലവും ഇത്തരത്തിൽ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാറുണ്ടോ? ഞങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, നല്ല ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. എങ്ങനെയുണ്ട് അതിലെ സന്തോഷം? എങ്ങനെയുണ്ട്? അത് ജനങ്ങളുടെ ഭയങ്കര അംഗീകാരമാണ്, ജനങ്ങളുടെ ഐക്യം, ആവേശം, ഇതെല്ലാം അതിന് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായും അവർ പങ്കുവെക്കുന്ന വാക്കുകളിലെ ആവേശവും ആ സന്തോഷവും ഒക്കെ തന്നെയാണ് ഈ ഘോഷയാത്രയെ നടക്കുന്ന ഉടനീളം നമ്മൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ പ്രതികരണം ആരഞ്ഞപ്പോൾ ഈ കോൽക്കളി സംഘമൊക്കെ തന്നെയും പറയുന്നത് കേട്ടു, മഴയാണെങ്കിലും അവർ കളിക്കും, ജനങ്ങൾക്ക് മുന്നിൽ അവർ അവതരിപ്പിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അവർ പറഞ്ഞു. ആ ഒരു ആവേശം തന്നെയാണ്, മഴയ്ക്ക് പോലും തളർത്താനാകില്ല. എന്ത് സംഭവിച്ചാലും ഇത്തരത്തിൽ ആ ഒരു അവതരിപ്പിച്ച് ഈ കലാരൂപങ്ങളൊക്കെ തന്നെയും അവതരിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ മഴ പോലും മാറി നിൽക്കുന്ന സാഹചര്യം, ഒരു പക്ഷേ അല്പസമയം മുൻപ് വരെ ചെറിയ ചാറ്റൽ മഴ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ പോലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും കേരളീയ കലാരൂപങ്ങളായ തെയ്യം, കഥകളി, വേലകളി, പടയണി, പുലിക്കളി, നീലക്കാവടി, പൂക്കാവടി, അങ്ങനെ എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള തനത് മേളങ്ങൾക്കൊപ്പം ആടി തിമിർക്കുന്ന ഒരു കലാരൂപങ്ങളൊക്കെ തന്നെയും ഇവിടെ കാണാനുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ജനങ്ങൾക്കൊക്കെ തന്നെയും ആവേശം പകരുന്നതാണ് ഈ മേളവാദ്യങ്ങളൊക്കെ തന്നെയും. പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, ബാൻഡ്യമേളം തുടങ്ങി പെരുമ്പറമേളം വരെ താള വിസ്മയം തീർക്കുന്ന ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മുത്തുക്കുടയേന്തി കേരളീയ വേഷം ധരിച്ച പുരുഷന്മാർ, അതുപോലെ ഓലക്കുടയേന്തിയ മോഹിനിയാട്ട നർത്തകിമാർ എന്നിവരും അണിനിരക്കുന്നുണ്ട്. അണിമുറിയാത്ത ഒരു വേലകളി, ആലവട്ടം, വെൺചാമരം എന്നീ ദൃശ്യരൂപങ്ങളും ഉണ്ടാകും. അങ്ങനെ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു, സജ്ജമായി കഴിഞ്ഞു. എല്ലാ വഴികളിലും ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, ഇത്തവണ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഘോഷയാത്ര കാണുന്നതിനായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു ആഘോഷത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരും വിനോദസഞ്ചാര വകുപ്പൊക്കെ തന്നെയും എല്ലാ വിഭാഗക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇവിടെ ഒരു കുടുംബമായി തന്നെയാണ് തിരുവനന്തപുരം മാറിയത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ രാജവീഥികളിലൊക്കെ തന്നെയും വെളിച്ചത്തിൻ്റെ വിസ്മയമുണ്ടായിരുന്നു. അതൊക്കെ തന്നെയും കാണാനായി വിവിധ ഇടങ്ങളിൽ നിന്ന് വൈകുന്നേരം കുടുംബമായി എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം, അങ്ങനെ തിരുവനന്തപുരം ആകെ ഒരു കുടുംബമായി മാറിയ കാഴ്ചയാണ്. അതിന് വിഷമത്തോടെയാണെങ്കിലും, തിരശീല വീഴുന്നത് വിഷമത്തോടെയാണെങ്കിലും, ഏറെ ആനന്ദകരമാകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു ഘോഷയാത്രയിലൂടെയാണ് അതിന് സമാപനം കുറിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നാസിക് ഡോൾ സംഘമാണ്. പക്ഷേ
ആഘോഷങ്ങളിലൊക്കെ തന്നെയും ഈ ചെണ്ടമേളമൊക്കെയാണ് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ മുൻപുള്ള വർഷങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഈ നാസ്റ്റിക് ഡോളിൻ്റെ ഒരു വരവ് ഈ കേരളത്തിലെ ആഘോഷത്തിലേക്ക് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇത്തവണയും ആ ഒരു നാസ്റ്റിക് ഡോൾ സംഘം ഇത്തവണ ഇങ്ങോട്ട്, അത് പ്രത്യേക തരത്തിലുള്ളൊരു ആവേശമാണ് കാണികൾക്കും ആസ്വാദകർക്കും നൽകുന്നത്. നാസ്റ്റിക് ഡോൾ സംഘം ഇത്തവണ അവരുടെ അഭ്യാസ പ്രകടനമടക്കം ഈ നാസ്റ്റിക് ഡോൾ സംഘത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. വിവിധ ഒരു കൗതുകമുള്ള വേഷമൊക്കെ ധരിച്ച് അവരുടെ ആ ഒരു പ്രകടനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കവടിയാർ പരിസരത്ത് ഒന്നും തന്നെയും ഘോഷയാത്രയുടെ ഒരു ആരംഭം ഉണ്ടായിട്ടില്ല. വെള്ളയമ്പലം പരിസരത്ത് നിന്ന് അത് അനങ്ങി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കാണികൾ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നു. ഈ കവടിയാർ പരിസരത്ത് തന്നെ കാണികൾ തിങ്ങിക്കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയാണ് ഈ അഭ്യാസ പ്രകടനം ഇപ്പോൾ തന്നെയും ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ജനങ്ങളെയും ആഘോഷത്തിൽ ആ ഒരു ആനന്ദത്തിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നു. ഇവിടെ തിങ്ങിക്കൂടിയ കാഴ്ചക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു പ്രകടനം മാത്രമാണ് നാസ്റ്റിക് ഡോൾ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും നേരത്തെ ശിങ്കാരിമേള ടീംസും അതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങളൊക്കെ തന്നെ ഇവിടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. അവർ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കൂടുന്ന ആ ഒരു ജനങ്ങൾക്ക് വേണ്ടി, ആസ്വാദകർക്ക് വേണ്ടി, അല്പസമയം അവരെ നിരാശരാക്കാതിരിക്കാൻ വേണ്ടി, അല്പസമയം അവർക്ക് വേണ്ടി അവരുടെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ അവർ അവരുടെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. അതിനുശേഷം എന്തായാലും ഇപ്പോൾ ആ ഒരു മുഴുനീള ഘോഷയാത്രയ്ക്ക് അല്പസമയത്തിനകം തന്നെ ഇവിടെ കവടിയാറിൽ നിന്നും ഈ സംഘം യാത്ര തിരിക്കും. എന്തായാലും വെള്ളയമ്പലത്തിൽ നിന്ന് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് ഫോട്ടോകളൊക്കെയും സഞ്ചരിച്ച് തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നാസ്റ്റിക് ഡോൾ വിഭാഗത്തിന്റെ പിറകിലായി കാണുന്നത് എക്സൈസിന്റെ ഫ്ലോട്ടാണ്. ലഹരി വിമുക്ത കേരളം, അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ ഉതകുന്ന രീതിയിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലോട്ട് തന്നെയാണ് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഈ ഫ്ലോട്ടിൽ എഴുതി വച്ചിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്, ലഹരി മുക്ത കേരളം എന്ന് തന്നെയാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുകയാണ് ഇപ്പോൾ എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി ഇപ്പോൾ വിശാഖ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു എക്സൈസിന്റെ ഫ്ലോട്ടിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. എന്താണ് ടീം ഉദ്ദേശിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് എക്സൈസിന്റെ ഈ ഒരു ഫ്ലോട്ടിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ? എക്സൈസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ലഹരി തന്നെയാണ്. അപ്പോൾ ലഹരി തടയുന്നതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിന് നാളത്തെ തലമുറ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കൂടെ ആസ്പദമാക്കിയാണ് ഈ ഒരു ടീം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു സന്തുഷ്ട കുടുംബത്തോടൊപ്പം എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്ന എക്സൈസ് വകുപ്പിനെ കൂടെ ചേർത്താണ് ഈ ഒരു ടീം തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാലും വലിയ രീതിയിലുള്ള ആ ഒരു എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം ഓണക്കാലത്തൊക്കെ തന്നെയും എക്സൈസ് നടത്തിയിട്ടുണ്ട്. ലഹരിമുക്ത കേരളം എന്നുള്ളത് തന്നെയാണ് എക്സൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി ഫ്ലോട്ടിലടക്കം കാണാൻ കഴിയുന്നത്. എന്തായാലും ഓണക്കാലത്ത് എൻഫോഴ്സ്മെൻറ്റൊക്കെ തന്നെയും എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനമാണ് എക്സൈസ് വകുപ്പ് ഇപ്രാവശ്യം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് അതിൻ്റെ കണക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലഹരി കടത്ത് കേസുകളെ സംബന്ധിച്ചും മദ്യം മയക്കുമരുന്ന് വ്യാജമദ്യം ഉൾപ്പെടെയുള്ള ഒരു വൻ ശിശുകൾ തന്നെ തിരുവനന്തപുരത്തടക്കം പിടിച്ചുകൊണ്ട് വലിയൊരു എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനമാണ് ഈ ഓണക്കാലഘട്ടത്തിൽ നാം നടത്തിയിട്ടുള്ളത്. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തോടൊപ്പം തന്നെ ഒരു വലിയ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, വിമുക്തി സംബന്ധിച്ചുള്ള ബോധവൽക്കരണം, അപ്പോൾ ഇതെല്ലാ തലങ്ങളിലും ഓണം സമ്പദ് സമൃദ്ധിയുടെ ഓണമാക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളോടൊപ്പം ലഹരിമുക്ത പ്രവർത്തനം നടത്തിക്കൊണ്ട് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ആഘോഷത്തിനൊപ്പം തന്നെയും അതിലൊരു വലിയ സന്ദേശം എക്സൈസ് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് ഫ്ലോട്ട് ആയാലും വലിയൊരു സന്ദേശം, ആ ഒരു ആനന്ദത്തിലൂടെ ആവേശത്തിലൂടെ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഘോഷയാത്രയുടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്നുള്ളത്. എന്തായാലും ഇവിടെ മറ്റ് ടീംസൊക്കെ തന്നെയും ഒരുങ്ങി കഴിഞ്ഞു. ഇപ്പോൾ കടവിൽ ആർട്സ് ടീമിൻ്റെ നൃത്ത രൂപങ്ങളൊക്കെ തന്നെയും ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു. മാത്രമല്ല ഈ ഫ്ലോട്ടുകളൊക്കെ തന്നെയും നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതി, അത്
എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്ത് നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള കലാകാരന്മാരാണ്, ഇതിൽ 180 കലാകാരന്മാർ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് ഒഡീഷ, രാജസ്ഥാൻ, ഗുജറാത്ത്, ആസാം, തമിഴ്നാട്, കർണാടക അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 180 കലാകാരന്മാരാണ് ഈ ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങളായാലും അത്തരത്തിലുള്ള ഒരു രീതിയിൽ അണിനിരക്കുന്നത്. അതിനൊപ്പം തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ തലസ്ഥാനത്ത് തന്നെ കേരളത്തിൽ തന്നെ ഭൂരിപക്ഷം പേരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ബോഡോ ഫോക്ക് ഡാൻസ്, ചാരി ഫോക്ക് ഡാൻസ്, ഡെങ്കി ബെദായ് ഡാൻസ്, വീരാ ഗേഡ് ഡാൻസ്, മയൂർ നാട്യ, ഡാസൽ പുരി ഫോക്ക് ഡാൻസ്, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. അതിനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പ് തന്നെ പറയേണ്ടി വരും. ഈ ഒരു വിസ്മയ കാഴ്ച കാണാൻ തന്നെയാണ് ഉച്ച മുതൽ തന്നെ തലസ്ഥാനത്തേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് നേരത്തെ കണ്ടതടക്കം വിദേശികളടക്കം ഇവിടേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തായാലും ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും കുടുംബത്തോടെ ഈ ഒരു ഘോഷയാത്ര കാണാൻ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്ന ആ ഒരു കാഴ്ച, എല്ലാ സന്ദേശങ്ങൾ നൽകുന്ന ഫ്ലോട്ടുകൾ, ആവേശം പകരുന്ന നൃത്ത രൂപങ്ങൾ, വാദ്യ മേളങ്ങൾ, അത്തരത്തിൽ ഒരു വലിയ ഒരു പ്രത്യേകത, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന അല്ലെങ്കിൽ ഇടം പിടിച്ച ഒരു ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം തന്നെ ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള ഗതാഗത ക്രമീകരണം, സുരക്ഷാ ക്രമീകരണം ഒരുക്കിയ ഈ വാരാഘോഷം ഒരു ഒരാഴ്ചക്കാലം തിരുവനന്തപുരത്ത് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയ, ഗതാഗത ക്രമീകരണം ഒരുക്കിയ പോലീസുകാരെ ഒന്നും തന്നെ വിസ്മരിച്ചുകൂടാ. അവരുടെ ആ ഒരു അശ്രാന്ത പരിശ്രമം ആ ഒരു കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാതെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അവസാന ദിവസം വരെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാര്യത്തിൽ പോലീസുകാർക്ക് വലിയ ഒരു പങ്കുണ്ട്. അത് സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു ആയാലും ഈ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന DCP നിതിൻ രാജ് ആയാലും അത്തരത്തിൽ കൃത്യമായി തന്നെ അതിനുള്ള ഒരു ഏകോപനം ഒരുക്കി, വിവിധ മന്ത്രിമാരൊക്കെ തന്നെയും അതിന് കൃത്യമായി നേതൃത്വം നൽകി അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാണ് ഈ അവസാന ദിവസം വരെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായി തന്നെ ഈ ആഘോഷങ്ങൾക്കും വർണ്ണാഭമായ കാഴ്ചകൾക്കും അപ്പുറം സാമൂഹിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങൾ കൂടി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതായി മാറുന്നുണ്ട് ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഘോഷയാത്ര. ബ്രഹ്മപുരം വിഷയം ഉൾപ്പെടെ നിശ്ചല ഫ്ലോട്ടുകളായി ഇടം പിടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇലഹരിക്കെതിരെയുള്ള വലിയ തരത്തിലുള്ള പ്രതിരോധം, ബോധവൽക്കരണം അതൊക്കെയും ഇതിന്റെ ഭാഗമായി വിവിധ സേനകളുടെ ഭാഗമായി അണിനിരത്തുകയാണ് ഘോഷയാത്രയിൽ. ഘോഷയാത്രയ്ക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്.